ഏക സിവിൽ കോഡ് വിഷയത്തിൽ നിലപാട് സംബന്ധിച്ച് സംസ്ഥാന കോൺഗ്രസ് നേതാക്കളും കടുത്ത ആശയക്കുഴപ്പത്തിലാണ്. ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ പറയുമ്പോൾ നടപ്പാക്കരുതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത്. ബിജെപിയുടെ രാഷ്ട്രീയ നീക്കമാണെന്ന് പറഞ്ഞൊഴിഞ്ഞ കെ സി വേണുഗോപാലാകട്ടെ ഏക സിവിൽ കോഡിനെ എതിർക്കാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല. സിവിൽ കോഡിനെ തുറന്നടിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് സത്യം. അതേസമയം സിവിൽ കോഡ് വേണമെന്ന ഹിമാചലിലെ കോൺഗ്രസ് മന്ത്രി വിക്രമാദിത്യ സിംഗിന്റെ അഭിപ്രായത്തെ തള്ളിപ്പറയുകയും കോൺഗ്രസ് ചെയ്തിട്ടില്ല. രാജ്യം ചർച്ച ചെയ്യുന്ന ഗുരുതര പ്രശ്നങ്ങളിൽ കോൺഗ്രസ് കൃത്യമായ നിലപാടെടുക്കാറില്ലെന്ന് സി പി എം വിലയിരുത്തൽ ശരിവയ്ക്കുന്നതാണ് ഇവരുടെ നിലപാടുകൾ. ഏക സിവിൽ കോഡ് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രമാണെന്നും നിയമ കമ്മീഷൻ എതിരായി പറഞ്ഞിട്ടുണ്ടെന്നും ആവർത്തിക്കുക മാത്രമാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത്. എന്നാൽ രാജ്യത്ത് ഇത് നടപ്പാക്കണോ വേണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായ നിലപാടില്ല. ഇത്തരം വിഷയത്തിൽ അങ്ങുമിങ്ങും തൊടാത്ത നിലപാടാണ് കോൺഗ്രസ് മുമ്പും സ്വീകരിച്ചിരിക്കുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. മോദി സർക്കാരിന്റെ ഏക സിവിൽ കോഡ് നീക്കത്തെ പാർലമെന്റിന്റെ നിയമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ തുറന്നെതിർക്കാൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല. മോദി സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ടെന്നും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് നീക്കമെന്നും മാത്രമാണെന്നാണ് കോൺഗ്രസ് അംഗങ്ങൾ പറയുന്നത്. അതേസമയം ഏക സിവിൽ കോഡിൽ സി പി ഐ എം നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു. സി പി ഐ എമ്മിന്റേത് രാഷ്ട്രീയ നീക്കമായി കാണുന്നില്ലെന്നും സെമിനാറിലേക്ക് ക്ഷണിച്ചാൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്നും സലാം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതേ വിഷയത്തിൽ മുസ്ലിം ലീഗ് എറണാകുളത്ത് നടക്കുന്ന സെമിനാറിൽ സി പി ഐ എമ്മിനെ ക്ഷണിക്കുന്ന കാര്യം ആലോചിക്കും. കോൺഗ്രസ് നിലപാടിൽ വരും ദിനങ്ങളിൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സലാം പറഞ്ഞു.